ശ്രദ്ധിക്കണേ മുഅ്മിനീങ്ങളെ, ശ്രദ്ധിക്കണേ മുഅ്മിനാത്തുകളെ. അനാവശ്യങ്ങളിലേക്ക് കാലെടുത്ത് വെക്കല്ല, പ്രതിസന്ധികളിലേക്ക് കാലെടുത്ത് വെക്കല്ല. അല്ലാഹുവേ ഞങ്ങളെ കൽബ് നീ നന്നാക്കി തരണേ. അല്ലാ, വീട് വിട്ട് ഇറങ്ങിപ്പോവുകയാണ് ഒരു സഹോദരി. ആ സഹോദരി വീട് വിട്ട് ഇറങ്ങിപ്പോയത് ഒരു ചെറുപ്പക്കാരന്റെ കൂടെയാണ്. കാരണങ്ങൾ അന്വേഷിക്കുമ്പോൾ എല്ലാവരും ഈ പെണ്ണിനെ കുറ്റപ്പെടുത്തി. വിവരങ്ങൾ അറിയുമ്പോഴേക്കും പെണ്ണ് പറയുന്ന വർത്തമാനം, എനിക്ക് ആ വീട്ടിൽ നിൽക്കാൻ കഴിയണില്ല, ഭർത്താവിന്റെ മോശപ്പെട്ട സ്വഭാവം കൊണ്ട് എനിക്ക് ആ വീട്ടിൽ നിൽക്കാൻ കഴിയാത്ത കാരണത്താലാണ് ഞാൻ ആ വീട് വിട്ട് ഇറങ്ങേണ്ടി വന്നത്. എന്നാൽ ഈ പെണ്ണ് ചെന്നുപെട്ടതോ സുബ്ഹാനല്ലാഹ്, വലിയൊരു മയക്ക് മരുന്നിന്റെ കേന്ദ്രത്തിലേക്കാണ്. കടുത്ത മയക്ക് മരുന്ന് ജീവിതത്തിൽ കൊണ്ടു നടക്കുന്ന ഒരു കൂട്ടം ആളുകളിലേക്കാണ് ഈ പെണ്ണെത്തിപ്പെട്ടത്. ഇറങ്ങി പുറപ്പെടുമ്പോൾ ശ്രദ്ധിക്കണേ, വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ ശ്രദ്ധിക്കണേ. ഭർത്താവിന്റെ വീട്ടിൽ പ്രയാസമുണ്ടെങ്കിൽ, പ്രശ്നമുണ്ടെങ്കിൽ അത് പരിഹരിക്കാൻ ഇവിടെ ഒരുപാട് മഹല്ല് കമ്മിറ്റികളുണ്ട്, സ്വന്തം വീട്ടുകാരുണ്ട്, സ്വന്തം ഉമ്മയുണ്ട്, ഉപ്പയുണ്ട്, കുടുംബങ്ങളുണ്ട്. അവരുടെ മുന്നിൽ പോയി വിഷയം പറയുന്നതിന് പകരം വേറൊരാളുടെയെങ്കിലും കൂടെ ഇറങ്ങിപ്പോയി ജീവിതം തുടങ്ങിക്കഴിഞ്ഞാൽ ജീവിതത്തിന് പരിഹാരമുണ്ടാകുമെന്ന് ചിന്തിക്കുന്നത് വെറും വിഡ്ഢിത്തമാണ്. എത്തിപ്പെട്ട പല കേന്ദ്രങ്ങളും വളരെ മോശമാണ്, വലിയ പ്രയാസകരമാണ്. ഒരുപാട് ആളുകൾക്ക് ഇവിടെ കിഡ്നി വേണം, കരള് വേണം, ശരീരത്തിന്റെ പല അവയവങ്ങളും വേണം. എവിടെ നിന്നാണ് ഇത് അധികവും ഉണ്ടാകുന്നത് എന്ന അന്വേഷണത്തിൽ എത്തിപ്പെടുന്നത് ഇതുപോലെ വീടുകളിൽ നിന്ന് ഇറങ്ങി പുറപ്പെടുന്ന പ്രത്യേകിച്ച് സഹോദരിമാരുടെ കരളുകളാണ്, കിഡ്നികളാണ് എന്ന് അതേ ഒരുപാട് വിവരങ്ങൾ, ഒരുപാട് അന്വേഷണ ഏജൻസികളുടെ വിവരങ്ങൾ നമ്മുടെ മുന്നിലേക്ക് വരുമ്പോ ശ്രദ്ധിക്കണേ, ശ്രദ്ധിക്കണേ. അല്ലാഹു നമ്മുടെ കൽബ് നന്നാക്കി തരട്ടെ. നല്ലത് ചിന്തിക്കാനും നല്ലത് മനസ്സിലാക്കാനും അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ.